എക്കാലത്തെയും മികച്ച ഫുട്ബോൾ താരം ലയണൽ മെസ്സിയാണോ ക്രിസ്ത്യാനോ റൊണാൾഡോയാണോ എന്ന ചോദ്യം അറ്റമില്ലാതെ നേളുകയാണ് രണ്ടുപേർക്കും ക്ലബ്ബുകളിലും അന്താരാഷ്ട്ര വേദിയിലും അസാധാരണ നേട്ടങ്ങളുണ്ട് എങ്കിലും ഒരു ട്രോഫി മെസ്സിക്ക് കൂടുതലുണ്ട് അതാവട്ടെ ഫുട്ബോളിലെ പരമോന്നത പുരസ്കാരമായ ലോകകപ്പും ഖത്തറിൽ മെസ്സി തന്റെ ആദ്യ ലോകകപ്പ് വിജയം ആഘോഷിച്ചപ്പോൾ മൊറാഗ്യോയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ പോർച്ചുഗൽ ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങിയതോടെ റൊണാൾഡോയുടെ ആ സ്വപ്നം അവസാനിച്ചു പോർച്ചുഗലിനായി നൂറ്റി ഗോളുകൾ നേടിയ റൊണാൾഡോയാണ് ഇപ്പോഴും അന്താരാഷ്ട്ര ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തേയും മികച്ച ഗോൾ സ്കോറർ എന്നാൽ മെസ്സി ഒട്ടും പിന്നിലല്ല തൊണ്ണൂറ്റെട്ട് അന്താരാഷ്ട്ര ഗോളുകൾ നേടിയ മെസ്സി റൊണാൾഡോയുടെ റെക്കോർഡിന് ഇരുപത് ഗോളുകൾക്ക് പിന്നിലാണ് ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസിനെതിരെ ഇരട്ട ഗോൾ നേടിയതോടെ മെസ്സി തന്നെ ഗോളെണ്ണം തൊണ്ണൂറ്റെട്ടായി ഉയർത്തി അന്താരാഷ്ട്ര വേദിയിൽ റൊണാൾഡോയ്ക്കും ഇറാനിയൻ സ്ട്രൈക്കർ അനീതയ്ക്കും പിന്നിലാണ് മെസ്സിയുടെ സ്ഥാനം അന്താരാഷ്ട്ര ഗോളുകളുടെ ഒരു സെഞ്ചുറി നേടുന്ന ചരിത്രത്തിലെ മൂന്നാമത്തെ മാത്രം കളിക്കാരനാകാനുള്ള കുതിപ്പിലാണ് മെസ്സി ഇരുപത് ഗോളുകൾ കൂടുതലായി തോന്നാമെങ്കിലും മെസ്സിയെ പോലെയുള്ള താരത്തിന് ഇത് അത്ര അസാധ്യമല്ല പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റൊണാൾഡോയേക്കാൾ പതിനഞ്ച് ഗോളുകൾ കൂടുതൽ നേടിയെന്ന കാര്യം പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ വർഷം അർജന്റീനയ്ക്കായി പതിനാല് മത്സരങ്ങളിൽ നിന്ന് പതിനെട്ട് ഗോളുകളാണ് മെസ്സി നേടിയത് എന്നാൽ റൊണാൾഡോയ്ക്ക് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് വെറും മൂന്ന് ഗോളുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത് ഈ സാഹചര്യത്തിൽ മെസ്സി റൊണാൾഡോയെ മറികടന്നാൽ അത്ഭുതപ്പെടാനില്ല ഇരുവരും കരിയറിൻ്റെ അവസാന നാളുകളിലേക്ക് എത്തിയതിനാൽ ഇനി നേടുന്ന ഓരോ ഗോളും വിലപ്പെട്ടതായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക